2021 പുറത്തിറങ്ങിയ ഫ്രഞ്ച് ചലച്ചിത്രം സെന്റിനലിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ക്ലാര എന്ന മിലിട്ടറി ഓഫീസറെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സിറിയയിലെ ഫ്രഞ്ച് ആർമിയുടെ ഭാഗമായി ഓപ്പറേഷൻ ചമ്മലിൽ ഇന്റർപ്രറ്ററായി ക്ലാര ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓപ്പറേഷന്റെ ഭാഗമായി ഒരു ലേഡിയെ ക്ലാരയ്ക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നു. കേണൽ ആ ലേഡിയുടെ തലയിൽ ഗണ്ണ് ചൂണ്ടിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലേഡി ഭയചകിതയുമായിരുന്നു. ക്ലാര കേണലിനോട് ഗണ്ണെടുത്ത് മാറാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ ആ ലേഡിയെ സമാധാനപ്പെടുത്തി ചോദ്യം ചെയ്തു. ടെററിസ്റ്റായ അവരുടെ ഭർത്താവിനെ അവർ കാണിച്ചു കൊടുത്താൽ അവർക്കോ അവരുടെ മകനോ ഒന്നും സംഭവിക്കാതെ നോക്കിക്കോളാം എന്ന് ക്ലാര വാഗ്ദാനം ചെയ്തു. അത് വിശ്വസിച്ച് ആ ലേഡി തന്റെ ഭർത്താവിനെ പറ്റിയുള്ള വിവരങ്ങൾ ക്ലാരയ്ക്ക് കൈമാറുകയും ചെയ്തു. വിവരം ലഭിച്ചതും ക്ലാര കേണലിനടുക്കൽ വിവരം ധരിപ്പിച്ചു. അതോടെ കേണൽ തീവ്രവാദിയുടെ ഭാര്യ പറഞ്ഞ സ്ഥലത്ത് ഒരു റെയ്ഡ് നടത്താൻ ഉത്തരവിട്ടു. പിന്നെ അവിടെ നടന്നത് ഒരു മിലിട്ടറി ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ ഒടുവിൽ ടെററിസ്റ്റിനെ അവർ പിടികൂടി. അയാളുടെ കൂട്ടത്തിൽ അയാളുടെ മകനുമുണ്ടായിരുന്നു. അവരെ അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തു. രക്ഷപ്പെടുത്തിയ കുട്ടിയെ ഒരു പട്ടാളക്കാരൻ പുറത്തേക്ക് കൊണ്ടുപോയി അവനെ നല്ലത് ഉപദേശിക്കാൻ ആരംഭിച്ചു. പക്ഷെ അവന്റെ ഷർട്ട് തുറന്നതും അതിനുള്ളിൽ ബോംബുണ്ടായിരുന്നു. ഒട്ടും വിചാരിക്കാതെ അത് സംഭവിച്ചു. ആ കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് അമർത്തി. അവിടെ വലിയൊരു സ്ഫോടനം തന്നെ നടന്നു. നിരവധി സോൾജേഴ്സ് കൊല്ലപ്പെടുകയും അടുത്തുണ്ടായിരുന്ന ക്ലാരയടക്കമുള്ളവർക്ക് വലിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തു. കഥ അവിടെ നിന്നും ഓപ്പറേഷൻ സെന്റിനലിലേക്ക് പോകുന്നു. 2015 ജനുവരിയിൽ നടന്ന ഓപ്പറേഷൻ ആയിരുന്നു അത്. ഫ്രാൻസിനുമേൽ തീവ്രവാദ ഭീഷണിയും മറ്റും നിലനിന്നതിനാൽ അതിനെതിരെ മിലിട്ടറി ഓപ്പറേഷൻ സജ്ജീകരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും മിലിട്ടറി ഉദ്യോഗസ്ഥർ വിന്യസിക്കപ്പെട്ടു. ജനങ്ങളെ സംരക്ഷിക്കുക, ബുദ്ധിപൂർവം ഇടപെട്ട് കലാപങ്ങൾ ഒഴിവാക്കുക, തീവ്രവാദ ആക്രമണങ്ങൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ചുമതല. തങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നതും. സിറിയയിൽ നടന്ന ട്രോമാറ്റിക് ഇൻസിഡന്റിന് ശേഷം ക്ലാരയ്ക്ക് വലിയ തോതിൽ മൈഗ്രെയിൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ലൈനിൽ നിന്നും ക്ലാര ഫ്രാൻസിലേക്ക് മടങ്ങിയെത്തി. മിഷൻ സെന്റിനലിന്റെ ഭാഗമായി കൊണ്ടായിരുന്നു അത്. തന്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തിയ ക്ലാര തന്റെ സഹോദരി ടാനിയെ ചെന്ന് കണ്ടു. ടാനിയ അത്രമേൽ സന്തോഷത്തിലായിരുന്നു. താനിനി ഇവിടെ ഉണ്ടാകുമെന്നും ബാറ്റിൽ ഫീൽഡിലേക്ക് മടങ്ങിപ്പോകുന്നില്ല എന്നും ക്ലാര ടാനിയയോട് പറഞ്ഞു. കാര്യം ക്ലാരയ്ക്ക് ഫ്രണ്ട് ലൈനിലല്ലാതെ അവിടെ അങ്ങനെ ജോലി നോക്കുന്നതിൽ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചീനി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ എന്ന് ടാനിയ പറഞ്ഞതും അവളതിൽ ആശ്വാസം കണ്ടെത്തി. ടാനിയയെ സംബന്ധിച്ചാണെങ്കിൽ ചേച്ചി യുദ്ധമുഖത്തല്ലോ ജോലി നോക്കുന്നത് എന്ന ആശ്വാസവും ഉണ്ടായിരുന്നു. വൈകാതെ ക്ലാര വീട്ടിലേക്കെത്തി. ക്ലാരയെ കണ്ടതും ക്ലാരയുടെ അമ്മ മരിയ ഏറെ സന്തോഷിച്ചു. കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു അമ്മ തന്റെ മൂത്ത മകളെ കാണുന്നത്. പക്ഷേ ഒന്നിച്ചിടപഴകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തോ ക്ലാരയെ വല്ലാതെ പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്നമ്മ തിരിച്ചറിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ക്ലാര വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടായിരുന്നു. തന്റെ മടിയിൽ ക്ലാരയെ കിടത്തി അമ്മ അവളുടെ തലയിൽ തലോടി കൊടുത്തുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ആരോടും പറയാതെ ക്ലാര അവിടെ ഒരു ഡോക്ടറെ കാണാൻ പോയി. താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മൈഗ്രെയിന്റെ കാര്യം അവൾ ഡോക്ടറോട് പറഞ്ഞു. വേദനയിൽ നിന്ന് രക്ഷ നേടാൻ ഡോക്ടർ ക്ലാരയ്ക്ക് കുറച്ച് മരുന്നുകൾ കൊടുത്തു. അത് മയക്കുമരുന്ന് പോലെ പ്രവർത്തിക്കുമെന്നും അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നും ഡോക്ടർ പ്രത്യേകം വാൺ ചെയ്തു. എല്ലാത്തിലും ഉപരിയായി ക്ലാരയുടെ മൈഗ്രെയിൻ ട്രോമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനും ഡോക്ടർ അവരോട് പറഞ്ഞു. വൈകാതെ ക്ലാര ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസിന്റെ ഭാഗമായി പട്രോളിംഗ് ആയിരുന്നു ക്ലാരയ്ക്ക് ആദ്യമേ ലഭിച്ചത്. കടൽ തീരത്തേക്ക് തന്റെ മിലിട്ടറി സ്ക്വാഡിനൊപ്പം ക്ലാര എത്തിച്ചേർന്നു. പട്രോളിംഗ് ആരംഭിക്കുകയും ചെയ്തു. പട്രോളിംഗിനിടയിൽ ഒരു ബെഞ്ചിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബാഗ് ഇരിക്കുന്നത് ക്ലാര ശ്രദ്ധിച്ചു. പെട്ടെന്ന് മിഡിൽ ഈസ്റ്റിൽ വെച്ച് നടന്ന ആക്രമണത്തിന്റെ ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് ഇരച്ചെത്തി. ഒരു നിമിഷം ക്ലാര സ്തബ്ധയായി നിന്നു. തൊട്ട് പിന്നാലെ ആ ബാഗിന്റെ ഓണർ വന്ന് ആ ബാഗ് എടുത്തുകൊണ്ടുപോയി. അപ്പോൾ മാത്രമായിരുന്നു ക്ലാരയ്ക്ക് സമാധാനമായത്. തൊട്ട് പിന്നാലെ ക്ലാരയ്ക്കും സംഘത്തിനും ഒരു വിവരം വന്നെത്തി. കടൽ തീരത്തിന്റെ ഒരു വശത്ത് ഒരാൾ തന്റെ ഗേൾഫ്രണ്ടിനോട് മോശമായി ബിഹേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു അത്. ക്ലാരയും സംഘവും അങ്ങോട്ടേക്കെത്തി. അയാൾ ഗേൾഫ്രണ്ടിനെ മർദ്ദിക്കുകയായിരുന്നു. അത് കണ്ട് ക്ലാരയ്ക്ക് സഹിച്ചില്ല. തന്റെ ഗൺ സഹപ്രവർത്തകനെ ഏൽപ്പിച്ച് മുന്നോട്ട് നടന്നു ചെന്ന ക്ലാര അയാളെ ക്രൂരമായി മർദ്ദിച്ചു. കടൽ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. സഹപ്രവർത്തകർ വന്ന് പിടിച്ചു മാറ്റിയപ്പോഴായിരുന്നു ക്ലാര സ്വബോധത്തിലേക്ക് വന്നത് തന്നെ. അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടും അന്ന് നടന്ന സംഭവങ്ങൾ ക്ലാരയെ വിട്ടു പോയിരുന്നില്ല. അവൾ വല്ലാതെ അതോർത്ത് ബുദ്ധിമുട്ടാൻ ആരംഭിച്ചു. അകാരണമായൊരു ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നതേയില്ല. സിറിയയിലെ ട്രോമ സമ്മാനിച്ച പാനിക് അറ്റാക്ക് അവൾക്ക് വന്നുകൊണ്ടേയിരുന്നു. ക്ലാര എഴുന്നേറ്റ് ഡോക്ടർ കൊടുത്ത മരുന്നെടുത്ത് കഴിച്ചു. അടുത്ത ദിവസവും ക്ലാര ജോലിക്ക് പോയി. പട്രോളിങ്ങിനിടയിൽ ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി തോക്കിന്റെ സ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഒരു കുട്ടിയെ അവൾ കണ്ടു.
സിറിയയിലെ ഓർമ്മകൾ അവളിൽ വീണ്ടും ട്രോമ സൃഷ്ടിച്ചു. വയ്യാതെ അവൾ താഴെയിരുന്നു പോയി. അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവളെ സെഡേറ്റീവ്സിന് അടിമപ്പെടുത്തിയിരുന്നു. ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടും സൈക്യാട്രിസ്റ്റിനെ കാണുന്നതിനു പകരം ഇല്ലീഗലായും ക്ലാര മയക്കുമരുന്നുകൾ വാങ്ങാൻ ആരംഭിച്ചു. വീക്കെൻഡുകളിൽ ക്ലാരയെ ഒന്ന് കാമാക്കുവാൻ ടാനിയെ ക്ലാരയെയും കൂട്ടി നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോയി. അവർ നൈറ്റ് ക്ലബ്ബിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കെ ടാനിയയുടെ ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് വന്നു. മുകളിലുള്ള റഷ്യൻസിനെ മീറ്റ് ചെയ്യാനായി അവളെ കൂട്ടിക്കൊണ്ടുപോയി. താഴെ നിന്നും ക്ലാര അതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു ലേഡി ക്ലാരയ്ക്കടുത്തേക്ക് വരികയും ക്ലാരയ്ക്കൊപ്പം ഇന്റിമേറ്റ് ഡാൻസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. മുകളിൽ നിന്നും ടാനിയ ക്ലാരയെ വിളിച്ചെങ്കിലും ക്ലാര അത് ശ്രദ്ധിച്ചിരുന്നില്ല. താൻ ആ റഷ്യൻസിന്റെ ഒപ്പം പോവുകയാണെന്നും താൻ വിളിച്ചോളാം എന്നും ടാനിയ ക്ലാരയെ നോക്കി കാണിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോഴും ക്ലാരയെ തേടി ടാനിയയുടെ കോൾ എത്തിയിരുന്നില്ല. ക്ലാര ടാനിയക്ക് മെസ്സേജ് അയച്ചു നോക്കി, പക്ഷേ മറുപടിയൊന്നുമില്ല. ചെറിയ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ടാനിയ മടങ്ങി വന്നോളും എന്ന് ക്ലാര കരുതി. പിന്നാലെ അവൾ ജോലിക്കായി പോവുകയും ചെയ്തു. അന്നും കടലിന്റെ സൈഡിലായിരുന്നു പട്രോൾ ഉണ്ടായിരുന്നത്. പട്രോളിനിടയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ക്ലാര ഒരു യുവാവിനെ കണ്ടു. ഉടനടി ക്ലാര അയാളെ ചെയ്സ് ചെയ്യാൻ തുടങ്ങി. ക്ലാര പിന്നാലെ വരുന്നത് കണ്ടതും അയാൾ ഓടാൻ ആരംഭിച്ചു. അയാളെ ഓടി പിന്തുടർന്ന് ക്ലാര കീഴ്പ്പെടുത്തി. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് താൻ കീഴ്പ്പെടുത്തിയ ആ വ്യക്തി തനിക്ക് ഇല്ലീഗൽ സെഡേറ്റീവുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന അതേ വ്യക്തിയാണെന്ന കാര്യം. അതോടെ ക്ലാര അവനെ വിടാനായി തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം ക്ലാരയെ തേടി ഒരു ഫോൺ കോൾ വന്നു. ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഫോൺ കോളിലൂടെ ക്ലാര അറിഞ്ഞത് വളരെ വലിയ അപകടാവസ്ഥയിൽ കോമ സ്റ്റേജിൽ ടാനിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്ലാര വേഗം ആശുപത്രിയിലേക്ക് എത്തി. ഡോക്ടറിൽ നിന്നും ടാനിയയുടെ തലക്കേറ്റ ആഘാതവും നീർവീക്കവും കൊണ്ടാണ് കോമ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ അവളോടായി പറഞ്ഞു. ഈ സമയം മുള്ളർ എന്നൊരു പോലീസ് ഡിറ്റക്റ്റീവ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ ക്ലാരക്കടുത്തെത്തി. അബോധാവസ്ഥയിൽ ബീച്ചിൽ കിടക്കുകയായിരുന്ന ക്ലാരയെ അതുവഴി പോയ ഒരാളാണ് കണ്ടെത്തിയത് എന്നവർ ക്ലാരയോട് പറഞ്ഞു. ടാനിയ കഠിന പീഡനത്തിനും ക്രൂരമായ ഉപദ്രവത്തിനും വിധേയായിട്ടുണ്ട് എന്നും മുള്ളർ ക്ലാരയോട് കൂട്ടിച്ചേർത്തു. പിന്നാലെ അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. തലേ ദിവസം താനും ടാനിയയും നൈറ്റ് ക്ലബിൽ പോയിരുന്നെന്നും അവിടെ വെച്ച് തനിക്ക് പരിചിതമല്ലാത്ത ഒരു റഷ്യൻ സംഘത്തിനൊപ്പം വിളിക്കാമെന്ന് പറഞ്ഞ് ടാനിയെ പോവുകയായിരുന്നു എന്നും ക്ലാര മുള്ളറെ അറിയിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് അവരുടെ അമ്മ മരിയെ എത്തിച്ചേർന്നിരുന്നു. തന്റെ മകൾ കഠിനമായ പീഡനത്തിനും ക്രൂരമായ ഉപദ്രവങ്ങൾക്കും വിധേയാക്കപ്പെട്ടു എന്ന് വിവരമറിഞ്ഞ് അവർ ആകെ തകർന്നുപോയി. ക്ലാര അമ്മയെ ആശ്വസിപ്പിച്ചു. തന്റെ സഹോദരിക്ക് പറ്റിയ അപകടം അങ്ങനെ വിട്ടുകളയാൻ ക്ലാര ഒരുക്കമായിരുന്നില്ല. നടന്നതെന്തെന്ന് അന്വേഷിക്കാൻ അവൾ തീരുമാനിച്ചു. ആദ്യമേ അവൾ പോയത് നൈറ്റ് ക്ലബിലേക്കായിരുന്നു. CCTV ക്യാമറ ഫുട്ടേജ് പരിശോധിക്കണം എന്ന് നൈറ്റ് ക്ലബ് ഓഫീഷ്യൽസിനോട് അവൾ ആവശ്യപ്പെട്ടു. ക്ലബ് ഓണറുടെ സഹായത്തോടെ അവൾ CCTV ഫുട്ടേജ് പരിശോധിക്കുകയും അതിൽ കണ്ട റഷ്യൻസിനെ പറ്റി അദ്ദേഹത്തോട് തിരക്കുകയും ചെയ്തു. ആ റഷ്യൻ വ്യക്തി ബാറിലെ പതിവുകാരനാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. അന്ന് വൈകുന്നേരം ക്ലാര ആശുപത്രിയിൽ പോയി. എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു. പിന്നാലെ ക്ലാര മുള്ളറെ കാണാൻ പുറപ്പെട്ടു. മുള്ളറോട് ക്ലാര തനിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. താൻ കണ്ടെത്തിയ വിവരങ്ങൾ ക്ലാര മുള്ളറുമായി പങ്കുവെക്കുകയും ഫോട്ടോയിലുള്ള റഷ്യൻ വ്യക്തി റഷ്യൻ മാഗ്നറ്റായ ലിയോൺ കണ്ടിക്കോവിന്റെ മകൻ ഇവാൻ ആണെന്നായിരുന്നു അത്. പ്രസ്തുത സംഭവത്തിനു ശേഷം ഇവാൻ തന്റെ അച്ഛന്റെ വില്ലയിൽ മറഞ്ഞിരിക്കുകയാണ് എന്നും മുള്ളർ കൂട്ടിച്ചേർത്തു. ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ഇവാനും ഇവാന്റെ അച്ഛനും നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പാസ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട സുരക്ഷയുമാണ് നൽകിയിട്ടുള്ളത്. പ്രാക്ടിക്കലായി പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവരെ തൊടുക സാധ്യമേയല്ല. അവരെ തൊടണമെങ്കിൽ തന്നെ വളരെ സങ്കീർണമായ ലീഗൽ പ്രോസസ്സിലൂടെ കടന്നുപോവുകയും വേണം. അതുകൊണ്ട് തന്നെ പോലീസിന് ലിയോണിഡിനെയും ഫാമിലിയെയും തൊടാൻ അധികാരമില്ലെന്നും അത് സാധ്യമാകില്ല എന്നും മുള്ളർ ക്ലാരയോട് പറഞ്ഞു. അവരെ സംരക്ഷിക്കുന്നത് ഇൻഫ്ലുവൻഷ്യലായ രാഷ്ട്രീയക്കാരാണെന്നും മുള്ളർ കൂട്ടിച്ചേർത്തു. മുള്ളർ ക്ലാരയോട് സമാധാനപ്പെടാനും ക്ഷമയോടെ കാത്തിരിക്കാനും കേസിലുണ്ടാകുന്ന ലീഡുകൾ ഉടനുടൻ തന്നെ താൻ അറിയിച്ചുകൊള്ളാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയി. പക്ഷേ പോലീസിനൊക്കെ വിട്ടുകൊടുത്ത് വെറുതെ നോക്കി നിൽക്കാൻ ക്ലാര ഒരുക്കമായിരുന്നില്ല. ഇവാൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന മാപ്പ് ഉപയോഗിച്ച് ക്ലാര മനസ്സിലാക്കി. തന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ക്ലാര ആ വില്ലയ്ക്കടുത്തേക്ക് പുറപ്പെട്ടു ചെന്നു. പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ വില്ലയ്ക്കകത്തുനിന്ന് ഇവാൻ തന്റെ സെൽഫികൾ ഒരു മനക്കുത്തും പശ്ചാത്താപവും ഒന്നുമില്ലാതെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അവൾ നോക്കിക്കണ്ടു. പിന്നാലെ ക്ലാര അന്ന് തന്റെ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നു. ആശുപത്രിയിൽ തന്റെ അമ്മയ്ക്കൊപ്പം ഇരുന്ന് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം പട്രോളിങ്ങിനിടയിൽ ഇവാനുള്ള വില്ലയിലേക്ക് കടന്നു കയറാൻ ക്ലാര ഒരു ശ്രമം നടത്തി. കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് അവളുടെ പാർട്ണർ എത്തുകയും അവളെ തടയുകയും ഉണ്ടായി. അവൾ ചെയ്ത പ്രവൃത്തി ഏറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒന്നാണെന്നും അതുകൊണ്ട് അവളുടെ വെപ്പൺ സറണ്ടർ ചെയ്യാനും സുപ്പീരിയർ ആവശ്യപ്പെട്ടു. കഠിനമായ താക്കീതും സുപ്പീരിയറിൽ നിന്ന് ക്ലാരയ്ക്ക് ലഭിച്ചു. ക്ലാര കൂടുതലായി വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയ സുപ്പീരിയർ അതും വലിയ രീതിയിൽ പ്രശ്നമാകും എന്നും കൂട്ടിച്ചേർത്തു. അന്ന് വൈകുന്നേരം ക്ലാര നൈറ്റ് ക്ലബിൽ പോയി. ഇവാനും കൂട്ടുകാരും ഒന്നിച്ചങ്ങോട്ടേക്ക്
അടുത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. ഒരവസരത്തിൽ ഇവാൻ റെസ്റ്റ്റൂമിലേക്ക് പോകുന്ന കണ്ട ക്ലാര അങ്ങോട്ടേക്ക് കടന്നു കയറി ഇവാനെ എതിരിട്ടു. കത്തിമുനയിൽ ഇവാനെ നിർത്തി ക്ലാര അവനെ ഭീഷണിപ്പെടുത്തുകയും തന്റെ സഹോദരി ടാനിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ തനിക്കതിൽ ഒരു പങ്കുമില്ല എന്നായിരുന്നു ഇവാൻ പറഞ്ഞത്. പിന്നാലെ ഇവാന്റെ ബോഡി ഗാർഡുകൾ അങ്ങോട്ടേക്ക് കയറി വന്നു. കിട്ടിയ അവസരത്തിൽ ക്ലാരയെ തള്ളിമാറ്റി ഇവാൻ അവിടെ നിന്നോടി. ബോഡി ഗാർഡ് ക്ലാരയെ ആക്രമിക്കാനും തുടങ്ങി. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു പോരാട്ടമായിരുന്നു. ബോഡി ഗാർഡ്സിനെതിരെ ക്ലാര ഫൈറ്റ് ചെയ്തു. ഫൈറ്റിനൊടുവിൽ അവരെ പരാജയപ്പെടുത്താൻ ക്ലാരയ്ക്കായി. പക്ഷെ അപ്പോഴേക്കും നൈറ്റ് ക്ലബിലെ സെക്യൂരിറ്റി പേഴ്സണും ബൗൺസേഴ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ് ക്ലാരയെ അവർ നൈറ്റ് ക്ലബിൽ നിന്ന് പുറത്താക്കി. ശേഷം അവൾ നേരെ ടാനിയുടെ അടുത്തേക്ക് പോയി. അവിടെ ഇരുന്ന് നേരെ ചിന്തിച്ചു. എന്തെങ്കിലും ചെയ്യണം എന്നവൾ ഉറപ്പിച്ചിരുന്നു. അടുത്ത ദിവസം പകലിൽ നേരെ ബേസിലേക്ക് പോയ ക്ലാര അവിടെ നിന്നും ഒരു ആയുധം മോഷ്ടിച്ചെടുത്തു. പിന്നെ അവൾ നേരെ പോയത് ഇവാന്റെ വില്ലയിലേക്കായിരുന്നു. വിദഗ്ധമായി വില്ലക്കകത്തേക്ക് അവൾ കടന്നു കയറി. പക്ഷേ അവിടുണ്ടായിരുന്ന ഒരു ഗാർഡ് ക്ലാരയെ ശ്രദ്ധിക്കുകയും അവളെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. പിന്നാലെ ക്ലാരയെ ആ ഗാർഡ് ലിയോനെറ്റ് കണ്ടിക്കോവിന്റെ മുമ്പിലെത്തിച്ചു. വളരെ ക്രൂരമായ രീതിയിൽ ക്ലാരയെ വെള്ളത്തിൽ മുക്കി ബുദ്ധിമുട്ടിക്കാനും ശ്വാസം മുട്ടിക്കാനുമൊക്കെ അവർ ആരംഭിച്ചിരുന്നു. പിന്നീട് നടന്ന സംസാരത്തിൽ താനാണ് അവളുടെ സഹോദരിയെ പീഡിപ്പിച്ചതെന്നും ആ അവസ്ഥയിലേക്ക് ആക്കിയത് എന്നും ലിയോനെറ്റ് ഏറ്റു പറഞ്ഞു. പക്ഷെ അയാളിൽ ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തന്റെ മകൻ ഇവാന് പെണ്ണുങ്ങളോട് ഒരു താല്പര്യവുമില്ലെന്നും സംസാരത്തിനിടയിൽ അയാൾ പറഞ്ഞു. പിന്നാലെ ക്ലാരയെ പിടിച്ചുകൊണ്ടുപോയി ബാത്ടബിൽ മുക്കിക്കൊന്ന് കടലിലേക്ക് ഇട്ടേക്കാനും ലിയോനെറ്റ് തന്റെ ഗാർഡുകൾക്ക് ഉത്തരവ് കൊടുത്തു. പക്ഷെ ബാത്ടബിനടുത്തെത്തിയതും ക്ലാര ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. ഗാർഡുകളോട് ഫൈറ്റ് ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്കോടിയ ക്ലാര മുകൾ നിലയിൽ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടി. അവിടെ നിന്നും പുറത്തേക്കൂടി രക്ഷപ്പെടുകയും ചെയ്തു. ശേഷം അവൾ ആർക്കും സംശയമൊന്നുമില്ലാതിരിക്കാൻ പതിവ് പോലെ തന്റെ ഡ്യൂട്ടിക്ക് പോയി. ഇതിനിടയിൽ ക്ലാരയെ തേടിയ വാർത്തയെത്തി. ടാനിയ കോമയിൽ നിന്ന് ഉണർന്നിരിക്കുന്നു എന്നതായിരുന്നു അത്. ക്ലാര ടാനിയയെ കാണാൻ ചെന്നു. ടാനിയ ക്ലാരയോട് സംസാരിച്ചു. നടന്ന സംഭവങ്ങൾക്ക് പിന്നാലെ പോയാൽ തനിക്കെതിരെ തന്നെയായിരിക്കും എല്ലാ കുറ്റങ്ങളും വന്നെത്തുകയെന്നും അതുകൊണ്ട് ഒക്കെ മറക്കാനും മുന്നോട്ട് ജീവിക്കാനുമാണ് തന്റെ തീരുമാനം എന്നും ടാനിയ തന്റെ സഹോദരിയോട് പറഞ്ഞു. നടന്ന കാര്യങ്ങളൊക്കെ പുറത്തറിയാതെ സംരക്ഷിക്കാനും ലിയോനെറ്റിനെതിരെ കേസൊന്നും കൊടുത്ത് അതിന്റെ പിന്നാലെ പോകണ്ടെന്നും ടാനിയ തീരുമാനിച്ചിരുന്നു. അത് തങ്ങളുടെ കുടുംബത്തെ തന്നെയായിരിക്കും മോശമായ രീതിയിൽ ബാധിക്കുക എന്നും അവൾ പറഞ്ഞു. പക്ഷേ ക്ലാര അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. തന്റെ സഹോദരിക്ക് പറ്റിയതിനെതിരെ ലീഗൽ ആക്ഷൻസ് എടുത്തേ പറ്റൂ എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. തങ്ങൾ ഇതിനൊരു തടയിട്ടില്ലെങ്കിൽ ലിയോനെഡ് ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും നിരവധി പെൺകുട്ടികൾ ഇരകളാക്കപ്പെടും എന്നും ക്ലാര വാദിച്ചു. റൂമിൽ നിന്നും വെളിയിലേക്ക് വന്ന ക്ലാര ടിവിയിൽ ആ വാർത്ത കണ്ടു. ലിയോനെഡ് റഷ്യയിലേക്ക് എത്രയും വേഗം മടങ്ങിപ്പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു അത്. അത് കണ്ടതിന് പിന്നാലെ ക്ലാര തിരിച്ച് ടാനിയയുടെ അടുത്തേക്ക് പോകാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ഒരു നേഴ്സ് ക്ലാരയ്ക്ക് എതിർവശത്തു കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ക്ലാരയ്ക്ക് എന്തോ സംശയം തോന്നാതിരുന്നില്ല. ക്ലാര ടാനിയയുടെ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും ടാനിയയുടെ അവസ്ഥ രൂക്ഷമാകുന്നുണ്ടായിരുന്നു. ഡോക്ടറും നഴ്സും എത്തി അവളെ പരിശോധിക്കാൻ ആരംഭിച്ചു. സംശയം തോന്നിയ ക്ലാര ഉടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും നഴ്സിനെ ഫോളോ ചെയ്ത് ഒരു മുറിയിലേക്ക് എത്തുകയും ചെയ്തു. ഇരുവരും അവിടെ വെച്ച് ഏറ്റുമുട്ടി. അതൊരു നേഴ്സായിരുന്നില്ല, വാടക കൊലയാളിയായിരുന്നു. നീണ്ട ഫൈറ്റിനൊടുവിൽ ആ നേഴ്സിനെ അടിച്ചു താഴെയിടാൻ ക്ലാരയ്ക്കായി. കാര്യങ്ങൾ കൈവിട്ടു പോകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ക്ലാര വേഗത്തിൽ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി തന്റെ പാസ്പോർട്ട് എടുത്തു. തന്നെ തിരക്കി പോലീസ് ഉടനടി എത്തും എന്ന് ക്ലാരയ്ക്ക് അറിയാമായിരുന്നു. കാരണം നേരത്തെ ഏറ്റുമുട്ടലിൽ ക്ലാര ആ നേഴ്സിനെ കൊലപ്പെടുത്തിയിരുന്നു. ക്ലാര അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തിറങ്ങാൻ പോയപ്പോഴേക്കും മുള്ളറും സംഘവും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ലിഫ്റ്റിലേക്ക് കയറാതെ ക്ലാര എമർജൻസി സ്റ്റെയർ വഴി പുറത്തിറങ്ങി. ഒരു വാഹനവും എടുത്ത് കാറ തന്റെ ബേസിലേക്ക് ചെന്നു. അവിടെ നിന്ന് ആവശ്യമായ ആയുധങ്ങൾ കരസ്ഥമാക്കി വാഹനത്തിൽ അവൾ അവിടെ നിന്നും പുറപ്പെട്ടു. പക്ഷെ അവളുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് അവൾക്ക് അമ്മയുടെ ഒരു ഫോൺ കോൾ എത്തി. അവളുടെ പ്രതികാര നടപടികൾ അവസാനിപ്പിച്ച് അവളോട് തിരികെ വരാനായിരുന്നു അമ്മ അപേക്ഷിച്ചുകൊണ്ടിരുന്നത്. മുള്ളർ പറഞ്ഞിട്ടായിരുന്നു അമ്മ അങ്ങനെ ഫോൺ ചെയ്തതുപോലും. പക്ഷേ ക്ലാര പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. മുള്ളർ നിർബന്ധിച്ചിട്ട് പോലും ക്ലാര തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മുള്ളർ ആ സമയം മരിച്ച നേഴ്സിനെ പറ്റി തങ്ങൾ
അന്വേഷിച്ചെന്നും ലിയോന് ടാനിയെ കൊല്ലാൻ അയച്ചൊരു ഹിറ്റ്മാനാണവൾ എന്ന കാര്യവും വെളിപ്പെടുത്തി. ഈ വിവരവും തെളിവും നമുക്കുള്ളതിനാൽ അത് വെച്ച് ലിയോനഡിനെ അറസ്റ്റ് ചെയ്യാം, നീയൊന്നിനും പോകരുത് എന്നായിരുന്നു മുള്ളർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ലിയോനഡിന്റെ പവറും പണവും ഉപയോഗിച്ച് അയാൾ എളുപ്പത്തിൽ രക്ഷപ്പെടും എന്നായിരുന്നു ക്ലാരയുടെ മറുപടി. കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ക്ലാര തന്റെ മിഷനിലേക്ക് കടന്നു. തയ്യാറായി അവൾ ലിയോനഡുള്ള ഇടത്തേക്ക് കടന്നു ചെല്ലുകയും ഓരോരുത്തരെയായി വകവരുത്താൻ ആരംഭിക്കുകയും ചെയ്തു. തന്റെ മികച്ച നീക്കങ്ങൾക്കൊടുവിൽ ക്ലാരയൊടുവിൽ ലിയോനഡിന്റെ മുമ്പിലെത്തി. ലിയോനഡ് ക്ലാരയ്ക്ക് പണമൊക്കെ ഓഫർ ചെയ്തെങ്കിലും അത് ക്ലാരയുടെ ദേഷ്യം ഇരട്ടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ക്ലാര ലിയോനഡിനെ മുകൾ നിലയിൽ നിന്നും ചവിട്ടി താഴെയിട്ടു. ചോര വാർന്നയാൾ താഴെ കിടക്കാൻ തുടങ്ങി. ഇറങ്ങിച്ചെന്ന ക്ലാര അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്ന ഇവാൻ മറന്നു നിന്ന് ക്ലാരയെ ആക്രമിച്ചത്. ഇവാൻ ക്ലാരയെ കുത്തിയിരുന്നു. പെട്ടെന്നുള്ള തിരിച്ചടിയിൽ ഇവാനെ ക്ലാര വെടിവെച്ചു വീഴ്ത്തി. ഇവാൻ കൊല്ലപ്പെടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് ട്രെയിൻഡ് പോലീസ് ഓഫീസേഴ്സ് എത്തുന്നത് ക്ലാര തിരിച്ചറിഞ്ഞിരുന്നു. അവൾ അവിടെ നിന്ന് കടന്നു മറഞ്ഞു നിന്നു. പക്ഷേ താഴേക്ക് പതിച്ചെങ്കിലും ലിയോനെറ്റ് മരണപ്പെട്ടിരുന്നില്ല. പിന്നീട് 3 മാസക്കാലം കടന്നുപോയി. തന്റെ പരിക്കുകളിൽ നിന്ന് മുക്തനായ ലിയോനെറ്റ് ദുബായിലെ ഹോട്ടലിൽ ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു. അയാൾ റൂം സർവീസ് ഓർഡർ ചെയ്തു. റൂം സർവീസ് സ്വീകരിച്ച് അങ്ങോട്ടേക്ക് ആവേശത്തിൽ എത്തിച്ചേർന്നത് ക്ലാരയായിരുന്നു. പെട്ടെന്നുള്ള മൂവ്മെന്റിൽ ഒരു ഫോർക്കെടുത്ത് ലിയോനെറ്റിന്റെ കഴുത്തിൽ കുത്തി ക്ലാര അയാളെ കൊലപ്പെടുത്തുകയും തന്റെ പ്രതികാരം പൂർത്തിയാക്കുകയും ചെയ്തു. മാസങ്ങളായി അവൾ അതിന് കാത്തിരിക്കുകയായിരുന്നു. തന്റെ ദൗത്യത്തിനു ശേഷം ക്ലാര തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി. തന്റെ സഹോദരി ടാനിയയുടെ സുഖവിവരങ്ങൾ നോക്കി. ടാനിയ അപ്പോൾ തന്റെ കൂട്ടുകാർക്കൊപ്പം ട്രോമയൊക്കെ മറന്ന് മുന്നോട്ട് ജീവിക്കാൻ ആരംഭിച്ചിരുന്നു. ടാനിയയുടെയും കണ്ണിൽപ്പെടാതെ ക്ലാര അവിടെ നിന്ന് മുന്നോട്ടു പോയി. നിയമത്തിന് മുമ്പിൽ പിടികിട്ട പുള്ളിയാണെങ്കിലും ക്ലാര തന്റെ ദൗത്യങ്ങളുമായി മുന്നോട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.